നമസ്കാരം. അസഹിഷ്ണുത എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ വിളിച്ചു പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അതിന് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും കാണുക. മനസ്സിലായി കാണുന്നുണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ അസുഖം. അത് അസുഖമാണ്, അത് മുഖ്യമന്ത്രി ചികിത്സിച്ചാണ്. ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. അസഹിഷ്ണുത, മറ്റുള്ളവർക്ക് പുറത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ആർക്കാണ് അസഹിഷ്ണുത എന്ന് മനസ്സിലായില്ല അല്ലേ? കണ്ടല്ലോ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിന് നേരെ ഈ വാക്ക് എടാ സുരേഷ് ഗോപി എന്ന് വിളിക്കുകയും അതിൻ്റെ കൂടെ മറ്റെന്തൊക്കെയോ പറയുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കുക, അദ്ദേഹം ഒരു നടൻ മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ എം പി എന്ന കാലാവധി ഈ കഴിഞ്ഞിടയ്ക്കാണ് തീർന്നത്. ബഹുമാനിതനായ ഒരു വ്യക്തി തന്നെയാണ്. ഇനി ആ ഒരു പദവി ഒന്നും ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരു പാഠപുസ്തകം പോലെ. അദ്ദേഹം ആരെയെങ്കിലും അസഭ്യം പറഞ്ഞതായിട്ടോ മോശമായിട്ടോ പെരുമാറിയതായിട്ടോ നമ്മുടെ അറിവിലില്ല. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹം താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തൻ്റെ സഹപ്രവർത്തനായിട്ടുള്ള ഒരാളുടെ ഇലക്ഷൻ പ്രചരണത്തിന്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി നിൽക്കുന്നു, ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് എടാ സുരേഷ് ഗോപി എന്ന് വിളിച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ക്ഷോഭിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയും പെട്ടെന്ന് ആ വിളിച്ചു പറഞ്ഞവൻ നിശബ്ദനാവുകയും അടുത്ത് കണ്ടം വഴി ചിലപ്പം ഓടിത്തള്ളിക്കാണും. അതാരായാലും ശരി, സുരേഷ് ഗോപിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അതൊക്കെ പറയുന്നതെങ്കിൽ അടിച്ച് പപ്പടമാക്കി കളയും ആ മനുഷ്യൻ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും സുരേഷ് ഗോപി ഒരു ഹീറോ തന്നെയാണ്. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അത് ഒന്നുകിൽ ഏതെങ്കിലും അന്തം കമ്മിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഏത് ടീമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും അല്ല സുഡാപ്പിയോ ജിഹാദിയോ ആയിരിക്കും. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അത്രയ്ക്കും തരം താഴുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? പറയാൻ പറ്റില്ല. മലയാളിയല്ലേ, ഇവിടെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രബുദ്ധത എന്ന്. കുറേ കാലത്തിന് മുന്നേ അസഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇതാ മലയാളി നിങ്ങളുടെ കൺമുന്നിൽ കാണുക, ആർക്കാണ് യഥാർത്ഥത്തിൽ അസഹിഷ്ണുതയെന്ന്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.